ತಾರೆ ಪಗಿಟ್ಲಿಕ್ಕೆ ಸ್ವಾಗತ മലയാള സിനിമയിലെ ഒരു സുന്ദരി കുട്ടിയാണ് ഇന്ന് നമ്മളോടൊപ്പം സുദീവ് ആത്മീകത്തിലെ കല്യാണേ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ യെസ് ശിവത ശിവത നമസ്കാരം നമസ്കാരം കോവിഡ് ആയതുകൊണ്ടാണ് കൈ തരാത്തില്ലെങ്കിലും എനിക്ക് ഇപ്പോഴും ശിവതയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ലോക്ക്ഡൌൺ ഇത്രയും ക്രിയേറ്റീവായിട്ട് ഉപയോഗിച്ച ഒരാളുണ്ടാവില്ല യോഗ ഡാൻസ് ഈ ലോക്ക്ഡൌൺ സമയത്ത് സമയം കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത് സത്യമാണ് എല്ലാവരും പറയുമ്പോൾ ഓ ഭയങ്കര ഇതാന്നൊക്കെ വിചാരിക്കും പക്ഷേ ലോക്ക്ഡൌണിന് സമയത്ത് നിന്ന് തിരികെ സമയം ഉണ്ടായില്ല എന്ന് പറയാം കാരണം മോളുടെ കൂടെ ഞാനും മുരളിയും മോളുണ്ടായ പിന്നെ ഞാനും മുരളിയും ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്ന ഫസ്റ്റ് ടൈം ആണ് അത് കൂടാണ്ട് ആൾക്കാരിപ്പോ പ്രേക്ഷകർ അമ്മയാണ് ഇല്ല പക്ഷെ എനിക്ക് തോന്നുന്നു കുറെ പേർക്ക് അറിയാം ഓൾറെഡി ഇൻസ്റ്റയിലും എഫ് ബിയിലൊക്കെ എപ്പോഴും മോളുടെ കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് പോസ്റ്റ് അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല അവര് വിശ്വസിക്കാൻ കണ്ട പറയില്ലല്ലോ താങ്ക് യു അപ്പോ ഈ ഒരു യോഗ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞ് ഒരു ടീച്ചർ ട്രെയിനിങ് കോഴ്സാണ് ഒരു 2.5 hours കോഴ്സ് അപ്പൊ അത് അറിഞ്ഞപ്പോ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തു പക്ഷെ ഇത്രയും പണിയായിരിക്കും എന്ന് വിചാരിച്ചാൽ മോർണിംഗ് 7 to 6:30 ആകുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യും 10 o'clock വരെ കാണും അതിൻ്റെ എക്സാമും അതിൻ്റെ സർട്ടിഫിക്കേഷൻ കോഴ്സിൻ്റെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറുതായിട്ടൊരു പി ജി ചെയ്യുന്നുണ്ട് ഡാൻസിൽ ഭരതനാട്യത്തിൽ അതിൻ്റെ എക്സാമും ഉണ്ട് കാരണം ഞാൻ ഈ കോവിഡിന് മുമ്പ് മോളുണ്ടായപ്പോഴും പിന്നെ ഷൂട്ട് ഉണ്ടായപ്പോഴും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ സെക്കൻഡ് ഇയറിൻ്റെ ക്ലാസ്സും എക്സാംസും എല്ലാം കൂടി മോർണിംഗ് 6:30 സ്റ്റാർട്ട് ചെയ്താൽ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് വന്ന് മോളുടെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് അവളെ ഫീഡ് ചെയ്തിട്ട് പോകും എന്നല്ലാണ്ട് ഒന്നിനും സമയം കിട്ടില്ല എനിക്ക് തോന്നുന്നു ഏപ്രിൽ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാനൊരു November 27 കഴിഞ്ഞപ്പോഴായിരുന്നു എൻ്റെ ലാസ്റ്റ് എക്സാം തീർന്നത് അത് കഴിഞ്ഞപ്പോഴാണ് ഞാനൊന്ന് ഫ്രീ ആയത് ലോക്ക്ഡൌണിൽ എന്താണ് യു ആർ ആസ് ബിസി ആസ് ബി എന്ന് വേണമെങ്കിൽ സത്യം അല്ല പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഒരു വിധത്തിലൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യം കാരണം എപ്പോഴും എല്ലാവരും പറഞ്ഞു ലോക്ക്ഡൌണിൻ്റെ സമയത്ത് ഭയങ്കര ബോറിംഗ് ആണ് എനിക്ക് പക്ഷെ ഞാൻ ഐ വാസ് റിയലി ഹാപ്പി എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് സിനിമകൾ കാണാൻ പറ്റുന്നില്ല ബുക്ക് വായിക്കാൻ അങ്ങനത്തെ കുറച്ച് കുറച്ച് പരാതികൾ ഉണ്ടായുള്ളത് വരെ ഐ വാസ് റിയലി ഹാപ്പി ആൻഡ് റിയലി ബിസി ശിവദയുടെ ഒരു കരിയർ എടുത്തുനോക്കി മലയാളത്തിനേക്കാൾ കൂടുതൽ സിനിമ തമിഴിൽ ചെയ്തിട്ടുണ്ട് വില്ലത്തിയാണ് വില്ലത്തിക്ക് അവാർഡും കിട്ടിയിട്ടുണ്ട് ഈ മുഖമൊക്കെ വെച്ച് അവരെങ്ങനെയാണ് വില്ലത്തി ചൂസ് ചെയ്തതെന്ന് ഞാൻ ആലോചിക്കുന്നു എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ഒരു നെഗറ്റീവ് ഇല്ല പക്ഷെ എനിക്ക് തോന്നുന്നു തമിഴിൽ ഇത്രയും സിനിമകൾ മലയാളത്തിനേക്കാളും കൂടുതൽ ചെയ്തത് തമിഴിലാണ് പക്ഷെ റിലീസായത് 4 movies ഉള്ളൂ ദാറ്റ് വാസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആ റോൾ അതെ അപ്പോൾ കൂടുതൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ കിട്ടുന്ന തമിഴിലാണ് അതെ മാറയിലെ ക്യാരക്ടർ മാറയിലെ ക്യാരക്ടർ ഡിഫറെന്റ് ആയിരുന്നു അല്ലേ അതെ 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 പ്രേക്ഷകരൊക്കെ അവിടുത്തെ ആൾക്കാരുടെ ഫീഡ്ബാക്ക് ഒക്കെ ഇങ്ങനെ കാണുമ്പോഴൊക്കെ ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും ഞാൻ ഓരോ എനിക്ക് നെഗറ്റീവ് ചെയ്തപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഓർത്തും അടി കിട്ടുന്നുള്ളൂ കാരണം ഞങ്ങൾ തിയേറ്റർ വിസിറ്റിന് പോയി അത് അവിടുത്തെ ഒരു ഉദയം തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള തിയേറ്റർ ആണ് അവിടെ ചെന്നപ്പോൾ ഞാൻ കാണുന്നത് ഹൗസ്ഫുള്ളാണ് ഷോ ഫ്രണ്ട് റോള് ആ 10 rupees സീറ്റിൽ കുറച്ച് പേര് ഇരിക്കുക നോർമൽ കോമൺ ആയിട്ടുള്ളത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം സാധാരണ ആൾക്കാർ ആ സാധാരണ അവരുടെ ഫീഡ്ബാക്ക് കണ്ടപ്പോൾ അവരവിടെ നിന്ന് എന്നെ ഫൈറ്റ് ചെയ്യുന്ന സീനിൽ എന്നെ അടിച്ച് താഴെ ഇടുമ്പോൾ അവരൊക്കെ ഇരുന്ന് ഭീകര ക്ലാപ്പ് അപ്പം ഞാനവിടെ ദൈവം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് കൊച്ചു പിള്ളേരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇടിക്കാവുള്ളൂ ഇടിക്കാവുള്ളൂ എന്തൊക്കെ ഇത് കഴിഞ്ഞ് പുറത്തുനിന്നപ്പോൾ ഞങ്ങൾ ഒരു സൈഡിൽ മാറിയിരിക്കായിരുന്നു അപ്പോൾ ഇവർ ഹീറോയിനൊക്കെ കണ്ട് സംസാരിക്കുമ്പോഴാണ് അയ്യോ ഒക്കെ നീങ്ങളാ അത് എന്നൊരു ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് ആ ഒരു മൊമെന്റ് ഒക്കെ ഇപ്പോഴും മൈൻഡിൽ നിൽക്കുന്ന ഒരു മൊമെന്റ് ആണ് ഭാഷയൊക്കെ പെട്ടെന്ന് പഠിച്ചു ഞാൻ ജനിച്ചത് ട്രിച്ചിയിലാണ് സ്കൂളിംഗ് ഒരു പാതി വരെ ചെന്നൈയാണ് പിന്നെ കൂടുതലും ഇവിടെ നിന്നേക്കാളും ചെന്നൈയിൽ നിന്നാണ് കൂടുതൽ ഈ സ്കൂൾ ഡേയ്സും കോളേജ് ഡേയ്സിലും ഉണ്ടെങ്കിൽ പോലും അച്ഛൻ അവിടെ വർക്ക് ചെയ്തിരുന്നു ചേച്ചി അവിടെ പഠിച്ചിരുന്നു അപ്പോൾ ഇയർലി അറ്റ്ലീസ്റ്റ് ഒരു കുറച്ച് സമയം അവിടെ ചെന്നൈ തന്നെയാണ് ഇല്ല അങ്കമാലിക്കാരിയാണ് പക്ഷെ സ്കൂളിംഗ് പാതി അവിടെയായിരുന്നു ബാക്കി 6th standard ഇങ്ങോട്ട് വന്നത് കോളേജും ഇവിടെ തന്നെയായിരുന്നു പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഈ ചെന്നൈ വിസിറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ മിസ് ചെയ്തോന്ന് ചോദിച്ചാൽ അറിയില്ല കാണുന്ന പടങ്ങൾ തമിഴ് മലയാളത്തിന്റെ കൂടെ തമിഴും കൂടും കാരണം തമിഴിലുള്ള തമിഴ് നമ്മൾ അവിടെ നിന്ന് വന്നുകൊണ്ട് സ്വാഭാവികമായിട്ടും എല്ലാവരും ഞാനൊരു തമിഴ് കുട്ടിയാന്ന് തന്നെ വിചാരിച്ചിരുന്നോ അധികം സമ്മതിച്ചു കൊടുക്കില്ല സാധാരണ എപ്പോഴും കല്യാണം കഴിഞ്ഞ്
കത്തി നിൽക്കും. കല്യാണം കഴിഞ്ഞ് പിന്നെ ഒരു ഒരു വെക്കേഷൻ ഒരു ഗ്യാപ്പൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് വരുന്നത്. ഇത് ഒരു സുദീവാത്മീക റിലീസും ഒരു മാസം അതേ മാസം തന്നെ കല്യാണം, പക്ഷെ തിരിച്ചു വന്നു. അതിന് ബിഗ് ക്ലാപ്പ് പറയാതിരിക്കാൻ വയ്യ. കാരണം കല്യാണം കഴിഞ്ഞിട്ടും തിരിച്ചു വരിക എന്ന് പറയുന്നത് എന്തൊരു പോസിറ്റിവിറ്റിയാണ്. നമ്മുടെ കരിയർ ഇൻഡിവിജ്വാലിറ്റി ഈസ് ഡിഫറെൻറ്റ്. ആ ഒരു സപ്പോർട്ട്, ആ ഒരു തീരുമാനം, അതൊക്കെ എങ്ങനെയായിരുന്നു? ആക്ച്വലി സുദീവാത്മീകത്തിൻ്റെ ഷൂട്ടിന് പോണേക്കാൾ മുമ്പ് എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലവ് മാരേജ് ആയിരുന്നു. അതെ, ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച വീട്ടുകാർ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തപ്പോഴാണ് സുദീവാത്മീകത്തിന് വിളിച്ചത്. അപ്പൊ ഞാൻ അപ്പോഴൊന്നും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഷൂട്ട് കഴിഞ്ഞ് നവംബർ 19 പടം റിലീസ് ആണ്. നവംബർ 20 പടം റിലീസ് ആവുമ്പോൾ എൻ്റെ എൻഗേജ്മെന്റ് നവംബർ 9 10 ദിവസത്തെ ഗ്യാപ്പുണ്ട്. ഞാനിപ്പോൾ സാറിനെ വിളിച്ച് പറഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞു. എല്ലാവരും അപ്പൊ എല്ലാവരും എന്നോട് ചോദിച്ചു ഇത്രയും പടം, കാരണം നല്ല ശ്രദ്ധിക്കപ്പെട്ടു. അപ്പൊ എല്ലാം ചോദിച്ചു ഇത്രയും ഇതിൽ നിൽക്കുമ്പോൾ പോയി കല്യാണം കഴിക്കണം. അപ്പൊ എനിക്ക് ഐ വാസ് റിയലി കൺഫ്യൂസ്. ഇത്രയും നാളിട്ട് അറിയാവുന്ന ഒരാളാണെങ്കിൽ പോലും കല്യാണത്തിന്റെ ഒരാഴ്ച ഐ വാസ് ലൈക്ക് കല്യാണം കഴിക്കണോ, ഒന്ന് മാറ്റി വയ്ക്കണോ ചോദിച്ചു. ഹി വാസ് ലൈക്ക് ഇച്ചിരി ടെൻഷനിലാന്ന് മനസ്സിലായി വെച്ചു. പക്ഷേ ഒരിക്കലും ഞങ്ങൾ രണ്ടുപേരും അത് പണ്ടോട്ടേ അതെ രണ്ടുപേർക്കും രണ്ടൊരു സ്പേസ് ഉണ്ട്. ആ ഒരു ഫ്രീഡം എപ്പോഴും കൊടുത്തിരുന്നു. അപ്പോൾ ഞാനിത് സിനിമയിൽ ചെയ്യുന്നതായാലും ശരി, അദ്ദേഹം സിനിമയിൽ വർക്ക് ചെയ്യുന്നതായാലും ശരി, ഞങ്ങൾ പരസ്പരം നല്ലൊരു എന്താ പറയുക ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി എന്ന് പറയുന്ന പോലെ തന്നെ പരസ്പരം ഒരു റെസ്പെക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ മെയിൻ സപ്പോർട്ട് എന്ന് പറയുന്നത് വീട്ടുകാരുടെ കാര്യമാണ്. അത് എൻ്റെ വീട്ടിലായാലും ശരി, മുരളിയുടെ വീട്ടിലായാലും ശരി. കാരണം ആരെങ്കിലും ഒരാൾ വേണ്ട ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരാവുന്നേ ഉള്ളൂ. പക്ഷേ രണ്ട് വീട്ടുകാരും എൻ്റെ വീട്ടുകാരുടെ പിന്നെ അമ്മ പണ്ടോട്ടേ എൻ്റെ കൂടെ എപ്പോഴും ബാക്കിലുണ്ടാവും. അപ്പോൾ മുരളിയുടെ വീട്ടുകാരും സപ്പോർട്ടാണ്. അല്ല, അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം. മാത്രമല്ല ഫേക്ക് ചെയ്യാതെ ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്ത തന്നെ മാരേജ് ലൈക്ക് കുറച്ച് സക്സസ് ആവും. കുറച്ചെല്ലാം നല്ലവണ്ണം സക്സസ് ആവും. അതെ, പിന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ പിന്നെ പ്രശ്നവുമില്ല. മനസ്സിലാക്കുന്ന ആളാണെന്ന് വിചാരിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു വാലന്റൈൻസ് ഡേക്ക് കാർഡും പൂവൊക്കെ കിട്ടിയ ഒരാൾ 4 കൊല്ലം കഴിഞ്ഞു തീരുമാനം എടുക്കുക. നിങ്ങൾ കോളേജിൽ നിന്നും എന്നോ ഞങ്ങളോട് ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. ഈവൻ ടീച്ചേഴ്സ് പോലും നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ്, കാരണം ആരും ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടില്ല, ഞങ്ങൾ എവിടെയും പോയിട്ടില്ല. ആദ്യമായിട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെയൊന്നും എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ ആ രണ്ട് റിലേഷൻഷിപ്പ് അകത്തേ ഉള്ളൂ. അല്ലാണ്ട് ഈ രാത്രി ഫോൺ വിളിച്ചൊരു 1.5 മണിക്കൂർ സമയം ഒന്നും ഉണ്ടായിട്ടില്ല. ഉമ്മ കൊടുക്കാൻ സാധനം സ്ഥിരം കാണുന്നതാണ് ഫോണിൽ. ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കോട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോഴും റിലേഷൻഷിപ്പ് പോകുന്നതെന്ന് തോന്നും ഇത്ര ഇതായിട്ട്. പിന്നെ സിനിമയിലേക്ക് വന്നേ പിന്നെയാണ് കൂടുതൽ സംസാരിക്കുന്ന മൊത്തം സിനിമയായിരുന്നു. കാരണം മുരളിയും ബനിയൻ സാറിൻ്റെ പടത്തിൽ ഹീറോ ആയിട്ട് വന്നു. എൻ്റെ പടത്തിൽ ഞാൻ ഫാസി സാറിൻ്റെ പടത്തിൽ കിട്ടിക്കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ മുരളിയും അവിടെ ജോയിൻ ചെയ്തു. രണ്ടുപേരും ഷൂട്ട് തുടങ്ങുന്ന ഒരേ സമയം, രണ്ടുപേരും പടം റിലീസാവുന്ന ഒരേ സമയം, രണ്ടുപേരും പടം അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് ഒരേ സമയം, എല്ലാം ഒരേ സമയം തന്നെയായിരുന്നു. അപ്പോൾ കൂടുതൽ സംസാരിച്ചിട്ടാണ് എങ്ങനെയായിരിക്കും. അപ്പോൾ അങ്ങനെ അപ്പോൾ 4 ഇയേഴ്സ് കഴിഞ്ഞ് ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നു തുടങ്ങിയപ്പോഴാണ് കൂടുതൽ സംസാരിച്ചതും മനസ്സിലാക്കിയത്. പിന്നെ എന്തായാലും വിവാഹം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വേണ്ട ഒരു കാര്യമാണ്, അതില്ലാണ്ട് ഇല്ല. അപ്പോൾ നമുക്കറിയാവുന്ന ഒരാൾ നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ വീട്ടിൽ പറഞ്ഞപ്പോഴും രണ്ട് വീട്ടുകാർക്കും അങ്ങനെ എതിർപ്പൊന്നും ഉണ്ടായില്ല ദൈവാധീനം കൊണ്ട്. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് പോയി. സുദീവാത്മീകത്തിന് ശേഷം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമ ശിക്കാരി ശംഭുവാണ്. അതെ അതെ. അപ്പോൾ അല്ലാതെ കുറച്ച് സിനിമകൾ ചെയ്യുമ്പോൾ അത് നമ്മൾ വിചാരിച്ച ഒരു വിജയം കിട്ടിയില്ലെങ്കിൽ ടെൻഷനാണ്, ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണോ അതോ ഒന്നുമില്ല വെരി കൂൾ കൂൾ ആണോ? ആക്ച്വലി ഞാൻ വെരി ഇമോഷണൽ ആണ്, പക്ഷെ അത് പുറത്ത് കാണില്ല. ഭയങ്കര ഇല്ല, ഞാൻ ഭയങ്കര ഇമോഷണൽ ആണ്. പക്ഷേ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരോട് ചോദിച്ചാലും പുറത്ത് കാണത്തില്ല. ആരോടും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യും. ആകെ എൻ്റെ തനി സ്വഭാവം അറിയുന്ന രണ്ട് പേരാണ് അമ്മയും മുരളിയും, ബാക്കി ആരോടും. പിന്നെ ചോദിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ എൻ്റെ ഫാമിലിയിൽ അച്ഛനും ചേച്ചിയും, ബാക്കി ആരോടും കാണിക്കത്തില്ല. ടെൻഷനുണ്ട്, പക്ഷെ ആദ്യമൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഒരു പടം കാരണം ഫസ്റ്റ് മൂവി ശ്രദ്ധിക്കപ്പെട്ടില്ല, അപ്പോൾ തന്നെ അറിയാമല്ലോ നെക്സ്റ്റ് വരുന്ന മൂവീസൊക്കെ അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു. ഭയങ്കര വിഷമ സങ്കടം. പക്ഷേ പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇതിനൊന്നും കാര്യമില്ല. ആസ് ലോങ് ആസ് നമ്മൾ എൻജോയ് ചെയ്ത ഒരു കാര്യം ചെയ്യുക, അത് ഓഡിയൻസിൽ അപ്രീസിയേഷൻ കിട്ടും. ചിലപ്പോൾ അതേ കാരണം ചിലപ്പോൾ അപ്രീസിയേഷൻ കിട്ടാണ്ടിരിക്കും. കാരണം ഈ നെഗറ്റീവ് ഷെയ്ഡൊക്കെ വന്നപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ കരിയർ മീൻസ് നമ്മളൊരു ആവേശത്തിന് ചെയ്തു തുടങ്ങി, ആ ഇനിയിപ്പോൾ എന്നെ ആരും ഒന്നിനെ വിളിക്കില്ലായിരിക്കും എന്നൊക്കെ വന്ന് തോന്നിയ അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ പക്ഷേ ഒരു നോർമൽ ഹ്യൂമൻ ബീങ് ആയതുകൊണ്ട് സന്തോഷം വരുമ്പോൾ സന്തോഷിക്കും, സങ്കടം വരുമ്പോൾ സങ്കടപ്പെടും. എന്നാലും ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇപ്പോൾ ത്രൂ ദി ഇയേഴ്സ് കുറച്ച് പഠിച്ചു എന്ന് പറയാം, പഠിച്ചുകൊണ്ടിരിക്കണു. പക്ഷെ പുറത്ത് കാണുമ്പോൾ ഇപ്പോഴും
കാമൻ കൂളായിട്ടുള്ള ഒരു യുവതയാണ്. ഉള്ളിൽ കിടന്നൊരു കടൽ എരമ്പുന്നു ഇരമ്പുന്നുണ്ട്. ഞാൻ സമയത്തിലൊന്നും ഒട്ടും വിശ്വസിക്കാത്ത അധികം വിശ്വസിക്കാത്ത ഒരാളാട്ടോ. പക്ഷെ നമ്മളുടെ ഇന്റർവ്യൂ നടക്കാതിരുന്നപ്പോൾ ഞാൻ സമയത്തിൽ വിശ്വസിച്ചു പോയി. ഇപ്പം ഞാൻ മേരി അവ സുനു എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിൽ നിന്നാണ് സംസാരിക്കുന്നത്. നമ്മൾ ഒരു മാസം കൊണ്ട് ഫ്രം ദ ഡേ വൺ നമ്മൾ പ്ലാൻ ചെയ്യാണ്. അതെ, രണ്ടു പ്രാവശ്യം വിളിക്കുമ്പോൾ എനിക്കൊരു വോയിസ് ഇടും, ചേച്ചി ഞാൻ ആ ശരി നമുക്ക് നാളെ ചെയ്യാം. അപ്പം നാളെ നൈറ്റ് ഷെഡ്യൂൾ ഉണ്ടാവും. മാറി മറിഞ്ഞ് മാറി മറിഞ്ഞ് എത്ര ദിവസമായി അല്ലേ? എന്താണ് ക്യാരക്ടർ ഈ ഫിലിമിലെ? മേരി ആവാസിനെ കുറിച്ച് കൂടുതൽ റിവീൽ ചെയ്യാമോ എന്നറിയില്ല. പ്രജീഷ് ഏട്ടൻ്റെ മൂവി വെള്ളത്തിൻ്റെ ശേഷം, അതെ, ജേട്ടനും പ്രജീഷ് ഏട്ടനും എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ ക്യാപ്റ്റൻ വെള്ളം ഇത്. പിന്നെ മെയിൻ ഹൈലൈറ്റ് മഞ്ജു ചേച്ചിയുണ്ട്. ഭയങ്കര സന്തോഷമായിരുന്നു ഇതിന് ഇങ്ങനെ വിളിച്ചപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. ആക്ച്വലി മലയാളത്തിൽ ഫാസിൽ സാറിൻ്റെ പടം കഴിഞ്ഞ് ഒരു ഒരു കംബാക്ക് കിട്ടിയത് ജേട്ടൻ്റെ കൂടെ തന്നെയാണ്. വീണ്ടും ഇപ്പം മോളുണ്ടായതിനു ശേഷം അടുത്ത കംബാക്ക് കിട്ടുന്നത് ജേട്ടൻ്റെ കൂടെ തന്നെയാണെന്ന് മീൻസ് പടം നന്നായിട്ട് പോകുന്നതിൽ ഒരു മനസ്സിലൊരു പോസിറ്റിവിറ്റി ഉണ്ട്. കാരണം ഇതിലെ ക്യാരക്ടർ മെറിൽ എന്നാണ് പേര്. ജേട്ടൻ്റെ വൈഫായിട്ടാണ് ചെയ്യുന്നത്. കൂടുതൽ ഞാൻ റിവീൽ ചെയ്യുന്നില്ല, പക്ഷേ അദ്ദേഹം ഇതിനകത്ത് റേഡിയോ ജോക്കി ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ യൂഷ്വലി ഒരു സിനിമയിൽ റേഡിയോ ജോക്കി എന്ന് പറയുമ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോകും. പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ഡെപ്ത് ആയിട്ട് കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ലൈഫും. നമുക്ക് ചുറ്റും ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ നമ്മളത് അധികം ശ്രദ്ധിക്കാതെ പോയ ആൾക്കാരോ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട അങ്ങനെയാണെന്ന് നമുക്ക് തോന്നിക്കുന്ന ഒരു മൂവിയാണ്. നമ്മൾ പറയില്ലേ ചില പടങ്ങളിൽ നമ്മൾ പ്രൊജക്റ്റിൽ വന്നു ചേരുമ്പോൾ നമുക്ക് ഡേ വൺ തൊട്ട് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. ടുവേർഡ്സ് എൻഡ് പാക്കപ്പ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു വിഷമമായിരിക്കും, അയ്യോ തീർന്ന്. അങ്ങനെ തോന്നിയൊരു സെറ്റാണത്. ഒരു ഇത്രയും ഒരു ഹെക്ടിക്കിലും ഹെക്ടിക് ഡേയിലും സ്കെഡ്യൂളിലും ഒക്കെ യോഗ, ഡാൻസ്, അതിനിടയ്ക്ക് പരീക്ഷ, അല്ലാത്ത പഠിത്തം, അമ്മ, ഇതൊക്കെ പാടെ എങ്ങനെയാണ് ടൈം മാനേജ്മെന്റ്? ടൈം മാനേജ്മെന്റ് പറയുന്നത് ഡേ വിത്ത് ശിവദ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? രാവിലെ എപ്പോൾ തുടങ്ങും? അൺപ്ലാൻഡ് ആണ്. അത് അരുന്ധതിയാണോ കാരണം? അതെ അതെ അതെ. കാരണം മുന്നെയൊക്കെ നമ്മൾ വിചാരിച്ച പോലെ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഞാനും മുരളിയും കൊണ്ട് രാവിലെ പോയി കഴിഞ്ഞാൽ ഒരു മൂന്നാല് പടങ്ങൾ ഒരുമിച്ച് കണ്ട് ഇറങ്ങിപ്പോ. ഇപ്പോൾ പടം കാണാൻ ഇച്ചിരി കാണും, അവിടെ പോസ് ചെയ്യും, വീണ്ടും കാണും. ഇങ്ങനെ നമുക്കൊരു സ്കെഡ്യൂൾ പറ്റുന്നില്ലല്ലോ, സത്യാവസ്ഥയാണ്. എനിക്കൊരു അമ്മമാർക്കൊക്കെ മനസ്സിലാവുന്നു. കാരണം എനിക്ക് ഷൂട്ടിന് 6:30 ഇറങ്ങണമെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്യും 5 എഴുന്നേറ്റിട്ടൊരു അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ യോഗ ചെയ്യാം. 5 എൻ്റെ കൂടെ എഴുന്നേക്കും, മിടുക്കി എൻ്റെ കൂടെ എഴുന്നിട്ട് യോഗ മാറ്റിൽ വന്നിരിക്കും, പിന്നെ നടക്കില്ല. ആ പക്ഷേ ഇൻസ്റ്റയിൽ ആ പോസ്റ്റ് നമ്മൾ എന്ന് എന്തെങ്കിലും പ്ലാൻ ചെയ്യണോ? അവള് തലകുത്തി നിൽക്കാൻ തുടങ്ങിയോ? ശ്രമിച്ചുകൊണ്ടിരിക്കണു, ഒരു പാതി വരെ എത്തി. അപ്പോൾ മോളിലുള്ളതുകൊണ്ട് ഒന്നും പ്ലാൻസ് അല്ല. പിന്നെ മെയിനായിട്ട് അമ്മയും അച്ഛനെയും സപ്പോർട്ട് തന്നെയാണ് കേട്ടോ. അമ്മയുടെ മെയിനായിട്ട് പറയണം, സമയം കിട്ടുമ്പോൾ സമയം കിട്ടുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകും. അതാണ് ഇപ്പോഴത്തെ ഇത്. ഒന്നും പ്ലാൻഡ് അല്ല, പോകുന്ന വഴിക്ക് പോട്ടെ എന്ന് വെച്ചിട്ട് മോള് ഉറങ്ങുന്ന സമയത്ത് ചെയ്യും. ഇൻ കേസ് അവൾ ലേറ്റ് ആയിട്ട് എഴുന്നേക്കാണെങ്കിൽ അപ്പോൾ ചെയ്യും. കാരണം രാത്രിയിലത്തെ ഉറക്കോ അതെ രാവിലത്തെ ഉറക്കോ അതെ എല്ലാം ഇപ്പോൾ കണക്കാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് പോട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ. പക്ഷെ അതിലൊരു രസമുണ്ട്, കാരണം നമ്മൾ പ്ലാൻഡായിട്ട് ഓക്കെ 5 to 6 ഞാൻ ഇത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയാണ്ട് എല്ലാം ഫ്രഷായിട്ട് തോന്നുന്നു. അതുകൊണ്ട് ഓക്കെ പെട്ടെന്ന് സമയം കിട്ടി അവളില്ല എന്നാൽ പിന്നെ വേഗത ചെയ്യുന്നേക്കാം അങ്ങനെ. അപ്പോൾ വേറെ രസമാണത്. ഈ യോഗ ആദ്യമേ യോഗ പഠിച്ചിട്ടുണ്ടായിരുന്നോ അതോ ഇത് എന്താണ് ഇത് ഇങ്ങനെ ഇത്തരം ഒരു ഒരു ആഗ്രഹം? കാര്യം വലിയ കാര്യമാണ് ചിലർ യോഗയ്ക്ക് പോകുന്ന. യോഗ ഈസ് ഒരു വേറൊരു മേഖല തന്നെയാണ്. നമുക്ക് പാഷൻ വേണം, അല്ലാതെ എൻ്റെ 5 kilo കുറയ്ക്കാം എന്നിട്ട് പോയി യോഗ പഠിക്കുക എന്ന് പറയുന്നത് ഈസ് വെരി ഓക്വേർഡ്. ഇതല്ലാതെ യോഗയെ നമ്മൾ വല്ലാതെ ആരാധിച്ച് പോകുമ്പോഴാണ് അതിനൊരു അത്ര ആരാധന ഇല്ല. സത്യാവസ്ഥ പറയുകയാണെങ്കിൽ അങ്ങനെ ഭയങ്കര ആരാധന മൂത്ത് പോയതെന്നല്ല. ഞാൻ ആക്ച്വലി യോഗ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ലാസ്റ്റ് ഒരു 4-5 years ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ പണ്ടൊക്കെ ഞാൻ ചെയ്തിരുന്നത് ഈ പറഞ്ഞ പോലെ ഒരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഒരു 109 സൂര്യ നമസ്കാരം എല്ലാ ഫ്രൈഡേസും അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിരുന്ന ഒരാൾ തന്നെയാണ്. ചെയ്തിരുന്നപ്പോഴാണ് എനിക്ക് പിന്നെ ഒരു പോയിന്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുക നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇത് ചെയ്താൽ എന്ത് കിട്ടും അതൊക്കെ ഒന്ന് അറിയാനൊരാഗ്രഹം കൊണ്ടാണ് ഈ കോഴ്സിനെ കുറിച്ച് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു അനീത്തിയാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളിയുടെ വീഡിയോസും ഇത് യോഗാലയൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ അത്തിൽ നിന്ന് പറഞ്ഞിട്ടൊരു സാറാണ് അത് ചെയ്യുന്നത്. ഓൺലൈൻ കോഴ്സായിരുന്നു. അപ്പോൾ ഡൗട്ടായിരുന്നു, കാരണം ഓൺലൈനിൽ നമുക്ക് നേരിട്ട് തന്നെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ശീർഷാസനമൊക്കെ ചെയ്യുന്നത്. ഒരാൾ നിന്ന് ചെയ്യിച്ചാൽ തന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം അതിൽ ശരിക്കും അതിന് സപ്പോർട്ട് വേണം. ആ പക്ഷേ ഇത് അതൊന്നും ഇല്ലാണ്ട് ചെയ്ത് ഫസ്റ്റ് വീക്കിൽ ഞാൻ ചെയ്തത് ഒരാൾ സപ്പോർട്ടും ഒന്നും ഇല്ല. വോൾ സപ്പോർട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് ഒരു ഫിസിക്കൽ സപ്പോർട്ട് ഇല്ലാണ്ട് ആണ് എല്ലാം. ഈവൻ ബക്കാസൻ പോലും ഒരു സപ്പോർട്ടും ഇല്ല. അപ്പോൾ എനിക്ക് ഇവരുടെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം, കാരണം ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം എന്തിനാണെന്നുള്ളത് നമുക്കൊന്ന് അറിഞ്ഞിട്ട് ചെയ്താൽ. പക്ഷേ ഓരോ ദിവസം ചെല്ലുന്നവരും നമ്മൾ ഇൻട്രസ്റ്റ് കൂടി കൂടി വന്നു.
ഫസ്റ്റ് ടൈം ശീർഷാസനം ചെയ്യുമ്പോഴുള്ളൊരു ഞാനിപ്പോഴും ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് ശീർഷാസനം ചെയ്തത്. അപ്പോൾ ഓരോ അഡ്വാൻസ് ആസനസ് ചെയ്യുമ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റ് കയറി കയറി വന്നു. അങ്ങനെയാണ് ചെയ്തത്. പിന്നെ നമ്മളൊരു കാര്യം, നമ്മൾ പഠിക്കക്കൂടാണ്ട് വിദ്യ പകർന്നു കൊടുക്കുമ്പോഴാണ് നമുക്കത് കൂടുതൽ ഉറക്കാന്ന് പറയും. അപ്പൊ ഞാൻ ഇപ്പൊ എനിക്ക് സ്റ്റുഡൻസ് ഉണ്ട് ആക്ച്വലി. അതൊരു അഡോറബിൾ ആയ ഒരു കാര്യമാണ് എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി പഠിച്ചാലും അതൊരു പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത്. കാരണം കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാം ഫ്രണ്ട്സും കസിൻസ് ഒക്കെ തന്നെയാണ്. അപ്പൊ ഇവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് യോഗ ക്ലാസ് ടൈം കിട്ടാണ്ട് ഇതുപോലെ അമ്മമാരൊക്കെയാണ്. അപ്പൊ അവർക്ക് സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൈം നോക്കിയിട്ട് ഞാൻ, എനിക്ക് ഷൂട്ടുള്ള ദിവസങ്ങളിൽ പറ്റില്ല കാരണം ഞാൻ 6:30 പോരണം. യൂസിലൊക്കെ ഉള്ള രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ട്. അപ്പൊ അവരെ പറയുമ്പോൾ വലിയ സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറയണം. പക്ഷെ ക്ലാസ്സൊക്കെ പക്ഷെ നന്നായിട്ട് പോയിരുന്നു. ഒക്ടോബർ മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പഠിച്ച എൻ്റെ കോഴ്സ് തീർന്നത് ആ ഒരു കോഴ്സ് തീർന്നത് സെപ്റ്റംബറിലായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ഞാൻ ഒന്ന് എനിക്ക് ഒരു നമ്മൾ ടീച്ചർ ആകുമ്പോഴാണ് നമ്മൾ നല്ലൊരു സ്റ്റുഡൻ്റ് ആവണമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഈ പഠിപ്പിച്ച് തുടങ്ങിയപ്പോഴാണ് ഞാനും ഇവരെ പഠിപ്പിക്കാനായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ അങ്ങനെ ചെയ്തിട്ടാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ ഇപ്പോൾ ഷൂട്ടിന് വരുന്നതിൻ്റെ തലേ ദിവസം പോലും എടുത്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റുന്നില്ല, കാരണം എൻ്റെ ടൈമിംഗ് ഇവരുടെ ടൈമിങ്ങും ഷൂട്ട് ടൈമിങ്ങും എല്ലാം കൂടെ പറ്റുന്നില്ല. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ പക്ഷേ എല്ലാ ദിവസവും രാവിലെ അവർക്ക് ഞാൻ മെസ്സേജ് ചെയ്യും, ഇന്നത് ഇത് ചെയ്തോളണം ഇന്ന് എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കും തിരിച്ച്. അപ്പോൾ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റണ്ടോ ഇല്ലയോ അറിയില്ല, എൻ്റെ സ്റ്റുഡൻസ് അവിടെ യോഗ ചെയ്യുന്നുണ്ട്.